ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോ ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായി കാണും. ദാറ്റ് ഈസ്, എനിക്കൊരു പെട്ടെന്നൊരു അൺഎക്സ്പെക്ടഡ് സർജറി ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. സർജറി എല്ലാം കഴിഞ്ഞു. ആക്ച്വലി പറഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സർജറി എന്താണെന്ന് വെച്ചാൽ, കോളിസിസ്റ്റെക്ടമി സർജറി ആണ് ചെയ്തത്. ദാറ്റ് ഈസ് എന്റെ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തു. ഗോൾ ബ്ലാഡറിൽ ചെറിയ സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അപ്പോ അത് കാരണം തന്നെ അതിങ്ങനെ സ്റ്റോൺ പാസ് ചെയ്യാൻ ആയിട്ടുള്ള ടെൻഡൻസി ഉള്ള സ്റ്റോൺസ് ആയിരുന്നു. അപ്പൊ അത് കാരണം പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അത് കാരണം ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻസ് എല്ലാം എടുത്തതിന് ശേഷം ഒരു ഇമീഡിയറ്റ് സർജറി ആണ് എനിക്ക് ചെയ്തത്. ഏപ്രിൽ ആയിരുന്നു സർജറി ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഓക്കെയാണ്. ലാപ്രോസ്കോപ്പിക് സർജറി ആണ് ചെയ്തത്. 4 ഇൻസിഷൻ ഉണ്ടായിരുന്നു. 4 ഇൻസിഷന്റെ വഴിയാണ് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തത്. അപ്പോ ഇങ്ങനെ പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയം വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. കാരണം എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി വേറൊരു സർജറി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പാടാണ് ആ ഒരു കാര്യം. പക്ഷെ അത് കഴിഞ്ഞു. ഇപ്പോ ഈ ഒരു സ്റ്റേജിൽ ഐ എം ഓൾറൈറ്റ്. ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻ ടോട്ടൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു സർജറി ചെയ്തത് ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ ആണെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ. കാരണം ഞാനാണല്ലോ പെയിൻ സഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി പേര് എനിക്ക് പല പല വേറെ വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു. കാരണം ഗോൾ റിമൂവ് ചെയ്യേണ്ട, കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാം, നോക്കാം. പക്ഷെ ആ ഒരു പെയിൻ, ഈ പെയിൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ഹൊറിബിൾ പെയിനായിരുന്നു. ഇതിപ്പോ ഈ വീഡിയോ ഞാനൊരു ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ, നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫിലിം ചെയ്തത്. ആ ഒരു സർജറി സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ വിചാരിച്ചു, ഓക്കെ, നല്ലൊരു കോണ്ടന്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് കാണുമ്പോഴും ഈ ഒരു പെയിൻ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പോലത്തെ ഒരു സിമിലർ പെയിൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ. പിന്നെ ഈ കോളിസിസ്റ്റെക്ടമി ചെയ്ത ആൾക്കാർക്ക് അറിയാമായിരിക്കും, ആ ഒരു പെയിൻ സഫർ ചെയ്ത ആൾക്കാർക്ക് അറിയാമായിരിക്കും എന്തുമാത്രം പെയിൻഫുൾ ആയിരുന്നു എന്നുള്ളത്. ഞാൻ സർജറി ചെയ്തത് കിംസിലാണ്. കിംസില് ഡോക്ടർ ഷബീർ അലിയാണ് എന്റെ സർജറി ചെയ്തത്. അപ്പോ ഇത് എങ്ങനെയാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നുണ്ടായിരുന്നു. അതായത് ഈ അപ്പർ അബ്ഡമൻ ഏരിയയിലാണ് പെയിൻ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പെയിൻ ഭയങ്കര പെയിൻ ആയിരുന്നു. നോർമൽ ഒരു വയറുവേദന, നമുക്കിപ്പോ ഒരു ഇങ്ങനെ പീരിയഡ് പെയിൻ എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് പീരിയഡ് പെയിൻ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി അതിനെ കുറിച്ച് അറിയില്ല, പീരിയഡ് പെയിൻ എന്തായിരിക്കും. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു അസ്വസ്ഥ അങ്ങനെയൊന്നും തോന്നാറില്ല. പിന്നെ ഈ അപ്പർ അബ്ഡമനിൽ ഇങ്ങനെ തോന്നുമ്പോൾ, അത് നമ്മളിപ്പോ ഒരു ഇൻഡൈജഷൻ ഒക്കെ പറ്റുമ്പോൾ നമുക്ക് ഒരു വയറുവേദന ഉണ്ടാവുമല്ലോ. പക്ഷെ അതുമല്ല, അതിൽ നിന്നും എത്ര ഇരട്ടി കൂടുതലാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം അത്രയും പെയിൻഫുൾ ആയിരുന്നു അത്. ഞാനിങ്ങനെ ആദ്യമൊക്കെ നമ്മള് ജസ്റ്റ് വയറുവേദന എന്ന് പറഞ്ഞ് പോവും, ഇഞ്ചെക്ഷൻ എടുക്കും, പിന്നെ പെയിൻ റിലീഫ് എടുക്കുമ്പോഴത്തേനും പെയിൻ പോവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. പിന്നെ ഇത് എനിക്ക് വിഷുവിന്റെ തലേ ദിവസം രാവിലെ മോൾക്കൊരു തുലാഭാരം ഉണ്ടായിരുന്നു. അപ്പം മോളെ കൊണ്ട് രാവിലെ എനിക്ക് അവിടെ എത്തണമായിരുന്നു. കാരണം അമ്മ, എൻ്റെ അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് രാവിലെ ഒരു 5 മണിക്ക്, മോർണിംഗ് 5 AM തുടങ്ങിയ പെയിനാണ്. എനിക്ക് കുറയുന്നേയില്ല. ഞാൻ ആദ്യം SP4 പോയിരുന്നു. അപ്പോഴും അവര് പറഞ്ഞു വേറെ എന്തോ ഇഷ്യൂ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. ഒരു സ്റ്റോൺസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്കറിയായിരുന്നു. കാരണം ആഫ്റ്റർ ഡെലിവറി സ്കാൻ ചെയ്ത സമയത്ത് ചെറിയ സ്റ്റോൺസ്, വേറെ പ്രശ്നമില്ല എന്നാ പറഞ്ഞിരുന്നത്, ചെറിയ സ്റ്റോൺസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഗോൾ ബ്ലാഡറിൽ. പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ചിലപ്പോൾ അതാകാനാണ് ചാൻസ് എന്ന് എനിക്ക് അപ്പോൾ തോന്നി. അപ്പോൾ പെയിൻ ഒട്ടും കുറയുന്നില്ലായിരുന്നു. അന്ന് മോളെയും കൊണ്ട് ബഷീറിനും കൂട്ടനും കൂടെയാണ് അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അമ്മ, വല്യമ്മ അവരെല്ലാവരും ഉണ്ടായിരുന്നു. തുലാഭാരം എല്ലാം കഴിഞ്ഞ് തിരിച്ചൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ ജസ്റ്റ് പുറത്തേക്ക് പോകാനായിട്ട് പോയപ്പോൾ തന്നെ എനിക്ക് തല കറങ്ങി, ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ആക്ച്വലി പറഞ്ഞാൽ അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും എനിക്ക് വരാറില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം ബഷീറിന് എന്നെയും കൊണ്ട് കിംസിലേക്ക് പോയി. കിംസില് എമർജൻസിയിൽ പോയിട്ട് ആദ്യം ചെക്കപ്സ് എല്ലാം കഴിഞ്ഞു. ദാറ്റ് ഈസ് MRI എല്ലാം എടുത്തു. ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് MRI എടുത്തു. അതെല്ലാം എടുത്തപ്പോൾ അവർ കൺഫേം ചെയ്തു, ദാറ്റ് ഈസ് ഇത് സ്റ്റോൺ പാസ് ചെയ്ത സമയത്ത് എൻ്റെ ലിവറിന്റെ എൻസൈംസ് 595 എന്തോ ആയിരുന്നു. അത് ഭയങ്കര ഹൈ ആയിരുന്നു. പിന്നെ അതിനി കൂടുതൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാൻക്രിയാസിനെയൊക്കെ എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം ഒരു ഇമീഡിയറ്റ് സർജറി വേണം എന്നുള്ള കാര്യം എമർജൻസിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞു. പിന്നെ അതിനുശേഷം വേറെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലൈസ് ചെയ്തു, ദാറ്റ് ഈസ് സർജറി ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഞാൻ സർജറിക്ക് ഓക്കെ ആയിരുന്നു. കാരണം എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. പക്ഷേ ഐ വാസ് റെഡി.
സർജറിക്ക് പോവാന്ന് തന്നെ തീരുമാനിച്ചു. അതിനിടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ബയിൽ മാത്രം വൊമിറ്റ് ചെയ്തു, ഒരു ഗ്രീൻ കളറിൽ മാത്രം വൊമിറ്റ് ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് വേഴ്സ് സിറ്റുവേഷനിലോട്ട് പോവാണ്, ബെറ്റർ ടു ഗെറ്റ് എ സർജറി ഡൺ. അപ്പം അത് കാരണം ഞാൻ വിഷേട്ടനെ വിളിച്ചു, കാര്യം പറഞ്ഞു. വിഷേട്ടൻ ഓക്കെ ആയിരുന്നു, പക്ഷെ വിഷേട്ടനടുത്ത് ഞാൻ വരണ്ട പറഞ്ഞു. കാരണം ആ സമയത്ത് പോയതേ ഉള്ളൂ, മോളുടെ ചോറൂണും വിഷു എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ തിരിച്ച് ദുബായിലേക്ക് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കാരണം ഞാൻ വരണ്ട പറഞ്ഞു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പം അത് കാരണം വരണ്ട പറഞ്ഞു. ഇവിടെ അച്ഛനും ഞാനും സന്ധ്യ ചേച്ചിയും കൂടെ പോയിട്ടാണ് ആദ്യം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, അതെല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്ത് അമ്മയ്ക്ക് ബാക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, ബാക്കിൽ അമ്മയുടെ ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ വീട്ടിലായിരുന്നു, റെസ്റ്റിലായിരുന്നു. മോളും ഒക്കെ ആയിട്ട് അമ്മ വീട്ടിലിരുന്നിട്ട് ഞാൻ ആ സമയത്ത് പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ, കാരണം ഇത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി കൂടുതൽ കൂടുതൽ പെയിൻ അഗ്രിവേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം അത് കാരണം ഈ സർജറി അങ്ങ് ചെയ്തേക്കാം. ഇറ്റ്സ് എ വെരി എന്താ പറയുക, ഒരു മൈനർ സർജറിയാണ്, ലാപ്രോസ്കോപ്പിക് സർജറിയാണ്, ഇത്ര ഇത്ര മണിക്കൂറായിരിക്കും എടുക്കുക. എല്ലാം പറഞ്ഞതും എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞത് ജനറൽ അനസ്തേഷ്യയാണ്. ഞാൻ ജനറൽ അനസ്തേഷ്യ എടുത്തില്ല, ഫസ്റ്റ് ടൈം ഞാൻ ജനറൽ അനസ്തേഷ്യ എടുക്കുന്നത്. പിന്നെ എനിക്ക് സ്പൈനൽ അനസ്തേഷ്യ ആണല്ലോ സി സെക്ഷൻ്റെ സമയത്ത് തന്നെ, അല്ല ജനറൽ അനസ്തേഷ്യ എടുത്തിട്ടില്ല. അപ്പോൾ ജനറൽ അനസ്തേഷ്യയാണ്, കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, കുറച്ച് മെഡിസിൻസ് കഴിക്കാനായിട്ട് തന്നു, വേഗം തന്നെ അഡ്മിറ്റ് ആക്കാം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം പ്ലാൻ ചെയ്തു, സർജറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. എൻ്റെ ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ജെൽ പോളിഷ് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ജെൽ പോളിഷൊക്കെ പോയി തലേദിവസം പോയി റിമൂവ് ഒക്കെ ചെയ്തിട്ട് വന്നു, പോളിഷ് എല്ലാം റിമൂവ് ചെയ്തു, സർജറിക്ക് വേണ്ടി റെഡിയായി. ആ സമയത്ത് നമ്മുടെ ആനിവേഴ്സറി കൂടെ ആയിരുന്നു, എൻ്റെ മിഷൻ്റെ ആനിവേഴ്സറി കൂടെ ആയിരുന്നു. അതെന്തായാലും കിംസിൽ കിംസിൻ്റെ ആ ഒരു ഇതിൽ സർജറിയുടെ കാര്യത്തിലൊക്കെ ആയിട്ട് അങ്ങ് നിന്നുപോയി. അപ്പോൾ അതിനുശേഷം ബാക്കി പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. അഡ്മിഷൻ തന്ന രാവിലെ സന്ധ്യ ചേച്ചിയും അച്ഛനും കൂടെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് എൻ്റെ അച്ഛനെ കയറി കാണണമായിരുന്നു, കാരണം അച്ഛന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് റൂം അപ്പം തന്നെ അലോട്ട് ചെയ്ത് തന്നു. പിന്നെ സന്ധ്യ ചേച്ചി എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും, എസ്പെഷ്യലി ഒരു ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചി നോക്കാൻ റെഡിയാണ്. അപ്പോൾ സന്ധ്യ ചേച്ചിക്ക് അത് മാത്രമല്ല, കൂടുതൽ കുറച്ച് നല്ല നോളജ് ഉണ്ട് ഹോസ്പിറ്റലിനെ കുറിച്ച്. കാരണം വർഷങ്ങളായിട്ട് ചേച്ചിയുടെ അച്ഛൻ്റെ ഡയാലിസിസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനെല്ലാം കിംസിലായിരുന്നു ചേച്ചി ഓടിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം അങ്ങനെ ചേച്ചിക്ക് അവിടെ നല്ല കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ചേച്ചിക്ക് എളുപ്പമായിരുന്നു നമ്മളെ നമ്മളെ കൊണ്ടുപോകുന്ന എല്ലാം ചേച്ചിയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്തൊരു ഇതുണ്ടെങ്കിലും സന്ധ്യ ചേച്ചിയായിട്ട് ഞങ്ങൾ പോകാറുള്ളൂ. അപ്പോൾ അത് ആരാണെങ്കിലും നമ്മുടെ ഫാമിലിയിൽ. അങ്ങനെ ചേച്ചിയാണ് രാവിലെ വന്നത്, സന്ധ്യ ചേച്ചി വന്നു, അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അഡ്മിഷൻ എടുത്ത് ഇരുന്നു, നമ്മളവിടെ ലഞ്ചൊക്കെ കഴിച്ചു, ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കേണ്ട ആൾക്കാരെല്ലാം ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചു. അന്നത്തെ ദിവസം കംപ്ലീറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സിസ്റ്റർലോ ആര്യ, പിന്നീട് എൻ്റെ അമ്മ, പിന്നെ ഐശ്വര്യ ഉണ്ടായിരുന്നു ആ ദിവസം, എൻ്റെ വലിയമ്മ കുട്ടിച്ചേട്ടൻ, അവരൊക്കെ അതിനുശേഷം വന്നു. സർജറിക്ക് മുമ്പ് ഒരു ഫൺ ഫിൽ ഡേ എന്ന് വേണമെങ്കിലും പറയാം, അതായിരുന്നു. അന്നത്തെ ദിവസം രാത്രി എനിക്കൊരു എം ആർ ഐ എടുക്കണമായിരുന്നു. ഈ സ്റ്റോൺ പാസ് ചെയ്ത് വരുമ്പോൾ, ഗോൾ ബ്ലാഡർ നിന്ന് പാസ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഡക്ട് കാണും. അപ്പോൾ ആ ഡക്ടിൻ്റെ അവിടെ സെഡിമെൻറ്റ്സ്, സ്റ്റോൺസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ത്രൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു. എനിക്ക് എം ആർ ഐ സ്കാൻ ചെയ്ത സമയത്ത് സ്റ്റോൺസ് ഇല്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് അന്ന് എൻഡോസ്കോപ്പി ചെയ്തില്ല, പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സർജറി ചിലപ്പോൾ മേ ബി ഒരു എൻഡോസ്കോപ്പി ചെയ്യാനുള്ള ചാൻസസ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും വന്നിട്ടില്ല. ഞാൻ റെഗുലറായിട്ട് എൻ്റെ ലെഫ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സർജറി ഡേ വന്നു. സർജറി ഡേ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം അമ്മയോടും മോള് ഒന്നും ഞാൻ വരണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു. അവസാനം ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോളെ കണ്ടു, വീഡിയോ കോൾ ചെയ്ത് അമ്മയോടോ ലക്ഷ്മി അമ്മയോടൊക്കെ സംസാരിച്ചു. ആഫ്റ്റർ സർജറി കാണാം, അതിന് മുന്നേ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ വളരെ കൂളായിരുന്നു ആ സമയത്ത്, എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മെൻ്റലി എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഒരു വേറൊരു പെയിൻ, ഈ ഒരു സമയത്ത് ആ ഒരു പെയിനിൽ ഗോ ത്രൂ ചെയ്യാന്ന് പറയുന്നത് പാടായിരുന്നു. അപ്പം എല്ലാവരെയും കണ്ടു, എനിക്ക് സന്ധ്യ ചേച്ചി ആരെയും കൂടി മുടിയെല്ലാം പിന്നി തന്നു. ഓടിപ്പോകാതിരിക്കാൻ കെട്ടിവെക്കുന്ന പോലെ കംപ്ലീറ്റ് കെട്ടിവെച്ചിട്ട് പോയി. പോയതിനു ശേഷം ആദ്യം എന്നെ പ്രീ ഓപ്പറേറ്റീവ് വാർഡ്, അപ്പൊ അവിടെ ഞാൻ കിടക്കുന്ന സമയത്ത് ഈ സർജറി, അകത്ത് സർജറി നടന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പൊ സർജറി കഴിഞ്ഞിട്ട് ഈ ഓരോരോ ഓർഗൻസിന്റെ ഇങ്ങനെ ഇത് കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുന്ന ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഓരോരോ വലിയ വലിയ കണ്ടെയ്നേഴ്സിൽ ഫ്ലൂയിഡ് ലിക്വിഡ് എല്ലാം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഓരോ ഓർഗൻസ് ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന ഓർഗൻസ് ഈ പാർട്സ് ഒക്കെ ഇട്ടിട്ട് അവിടെ ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലാണ് അത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടത്.
അത് കണ്ടപ്പോ ഒരു ഭയങ്കരം അപ്പൊ എന്റെ ഗോൾഡ് ബ്ലാഡർ ഇതുപോലെ കൊണ്ടുപോകുന്നതായിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ ഓവറോൾ അവിടുത്തെ സ്റ്റാഫും എല്ലാം വളരെ കോഡിയലാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പൊ വളരെ കംഫർട്ട് ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്ന എല്ലാം. പിന്നെ എന്നെ അനസ്തേഷ്യയുടെ ഡോക്ടർ കാണാൻ വന്നിരുന്നു, സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം എന്റെ സർജറി കഴിഞ്ഞിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ, അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് ഒബ്വിയസ്ലി അവർ ചോദിക്കുമല്ലോ, അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് നേരെ എനിക്ക് എന്റെ ഓർമ്മ എന്ന് പറയുന്നത് തിയേറ്ററിലേക്ക് പോകുന്നു. നല്ല തിയേറ്റർ, നല്ല ബ്രൈറ്റ് തിയേറ്റർ. അപ്പോ അവിടെ എനിക്ക് ഓൾറെഡി ഇത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഐ വി ത്രൂ എനിക്ക് അനസ്തേഷ്യ തന്നു. അപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടർ അനസ്തേഷ്യ തന്നത്. അപ്പൊ പയ്യെ പയ്യെ എനിക്കിങ്ങനെ ബോധം പോകുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഓർമ്മ ചെറുത്, അത് എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒരു അങ്ങനത്തെ ഒരു ഫേഡഡ് മെമ്മറി ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ഓർമ്മ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അയ്യോ ഓർമ്മ, ബോധം പോകുന്നു, ബോധം പോകുന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ആ ബോധം പോകുന്നു, ബോധം പോകുന്നു പറയുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പതുക്കെ ബോധം പോയി. അത് കഴിഞ്ഞിട്ട് നമുക്കറിയില്ലല്ലോ എന്താണെന്ന്. സർജറി കഴിഞ്ഞു. പിന്നെ ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ പയ്യെ കണ്ണ് തുറന്ന് നോക്കുന്ന 2 മണിക്കാണ് സർജറി കഴിഞ്ഞത്, സർജറി തുടങ്ങിയത് 1:30-2 മണിക്ക്. അപ്പൊ എനിക്ക് ഭയങ്കര പെയിൻ എടുത്തോണ്ടിരിക്കുക, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. മൊത്തത്തിലൊരു എന്തൊക്കെയോ പറ്റിയ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, സർജറി കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ ചുമ, തൊണ്ട, മറ്റേ എന്താ പറയാ, ഒരു ഭയങ്കര കഞ്ചഷൻ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. രാത്രി 12 മണിക്കാണ് എന്നെ തിരിച്ച് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റൂമിലേക്ക് പോയ സമയത്ത് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, ആര്യ ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം ആരെങ്കിലും പരിചയമുള്ള ഒരാളെ കാണാനായിട്ട് നമ്മുടെ മനസ്സിങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും, ദൈവമേ ആരും ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ എന്നൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനമായി. പിന്നെ എന്നോട് പറഞ്ഞു, അമ്മ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ ലക്ഷ്മി അമ്മയെ വിളിച്ചു, അമ്മ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരോടും സംസാരിച്ചു. പിന്നെ അതിന് അടുത്ത ദിവസം തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും നമ്മളെ കാണാനായിട്ട് വരും, നടക്കാനായിട്ട് പറയും, ഫിസിയോ എല്ലാം ചെയ്യാൻ പറയും, ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യാൻ പറയും. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ഡോക്ടേഴ്സ് വന്നു, കണ്ടു, എന്നെ സർജറി ചെയ്ത ഡോക്ടർ വന്നു, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞു, കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞു തന്നു. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, 4 ഇൻസിഷന്റെ സ്ഥലത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഏതൊരു സർജറി ആണെങ്കിലും അതിൽ പെയിൻ ഇൻവോൾവ് ആണ്. നമ്മളിനി എത്ര ഇല്ലാന്ന് പറയുമ്പോഴും ബോഡിയിലൊരു സർജറി ചെയ്യുമ്പോൾ ചെറിയൊരു മുറിവ് വന്നാൽ പോലും നമുക്ക് എത്ര പെയിൻഫുൾ ആണ്. അപ്പോൾ ചിന്തിച്ചു നോക്കിയാൽ മതി, അകത്ത് കട്ട് ചെയ്ത ഒരു ഓർഗൻ കട്ട് ചെയ്ത് എടുത്ത് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതെന്ന് പറയുന്നത് ഒന്നും ഇല്ലാത്തൊരു കാര്യമല്ല. ഒരു 2-3 ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ഭയങ്കര പെയിൻ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ തന്നെ എന്നെ തന്നെ പുഷ് ചെയ്തു, ഓക്കെ മതി കിടന്നത്, മതി കിടന്നത്, എണീക്കും എണീക്കും. അപ്പോൾ അങ്ങനെ ഞാൻ നോർമൽ റൂട്ടീനിൽ ആകാനായിട്ട് ഞാൻ ശ്രമിച്ചു. ആ സമയത്ത് എനിക്ക് ബുട്ടീക്കിൽ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞാൻ ബുട്ടീക്കിൽ വന്നു. എനിക്ക് ഒന്ന് 1 വീക്ക് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ പുറത്തോട്ട് വന്നു. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് റെസ്റ്റ് വേണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് എൻ്റെ ജോലിയും കൂടെ നടക്കണം. റെസ്റ്റ്, പ്രോപ്പർ റെസ്റ്റ് എടുക്കണം. വർക്കൊക്കെ ചെയ്യാൻ സമയത്ത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം, ഫുഡ് സമയത്തിന് ഇൻടേക്ക് ചെയ്യുക, ഫ്ലൂയിഡ് കുടിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മെഡിസിൻസ്, മെഡിസിൻസ് ഇത്ര ഡേയ്സിനുള്ള മെഡിസിൻസ് എല്ലാം അവർ തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് കഴിക്കുക, ടൈംലി കഴിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ കെയർഫുൾ ആയാൽ മതി. സർജറി കഴിഞ്ഞാൽ മാത്രമല്ല, പോകുന്ന സമയത്ത് ഇലക്ഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ വോട്ട് ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്ട്രെയിൻ എടുത്തത് കൂടെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. കാരണം അവിടെ ഇങ്ങനെ നിന്നു, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അടുത്ത സർജറി കഴിഞ്ഞിരിക്കണമെന്ന് പറയണ്ടല്ലോ. അപ്പൊ ബാക്ക് ടു നോർമലായി വരുന്നു. പിന്നെ ഇൻസിഷൻ എല്ലാം പോയി കേട്ടോ, സ്റ്റിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് അങ്ങ് ഡൈല്യൂട്ടഡ് ആയി പോയി. പിന്നെ അതിന്റെ ഒരു അഡ്രസ് ഇല്ല, അത് പോയി. 4 ഇൻസിഷൻ അവിടെ ഇപ്പോഴും ചെറിയ 4 പാഡ് ഉണ്ട്, അത് തനിയെ പോയിക്കോളും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേറെ ഇരുന്ന് എൻ്റെ റൂട്ടീൻ ചെക്കപ്സും അതും എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട അതത് സമയമാകുമ്പോഴത്തേനും ഞാൻ LFT ഒക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു കോളിസിസ്റ്റെക്ടമി സർജറി കഴിഞ്ഞത്. അങ്ങനെ എൻ്റെ ഗോൾഡ് ബ്ലാഡർ ഇല്ലാത്ത ഒരു ഞാനാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ. ചത്തോന്നറിയാൻ വന്നാണല്ലേടാ. പിന്നീട് വേറൊരു കാര്യം, ഞാൻ ഈ വീഡിയോ ഇടാനൊരു പേർപ്പസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു പാർട്ട്, ഈ അപ്പർ അബ്ഡോമൻ ഏരിയയിൽ ചെസ്റ്റിൻ്റെ ഈ സെൻറ്റർ ആയിട്ടാണ് എനിക്ക് പെയിൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ട്, ഒരു ഗോൾഡ് ബ്ലാഡർ സ്റ്റോണിന് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു പെയിൻ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം, ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് ഹെവി ഫുഡ് കഴിച്ചതിന് ശേഷം നല്ലൊരു പെയിൻ വരുന്നുണ്ട്. എനിക്ക് പെയിൻ വന്നുകൊണ്ടിരുന്നത് ഏർലി മോർണിംഗ്സ് ആണ്. എല്ലാ പെയിനും എനിക്ക് രാവിലെ 5 മണി 4 മണി ആ സമയത്താണ് എനിക്ക്
കണ്ടിന്യൂസ് പെയിൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയം എനിക്കറിയില്ല, എക്സാക്ട്ലി ആ സമയത്താണോ എല്ലാവർക്കും വരുന്നുണ്ടാകുക എന്ന് എനിക്കറിയില്ല. ഫുഡെല്ലാം പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണോ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു സമയത്താണ് എനിക്ക് പെയിൻ വന്നുകൊണ്ടിരുന്നത്. ഇതുപോലത്തെ സിമിലർ സിംപ്റ്റംസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളിത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇതൊരു സർജറി അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യുക. പിന്നെ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ഒരു 1.2 അടുപ്പിച്ചിട്ടാണ് എൻ്റെ സർജറിയുടെ കോസ്റ്റ് വന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 97-1 lakh അടുപ്പിച്ചിട്ട് ഇൻഷുറൻസ് കവർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ചോദിക്കുക. നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു എടുത്ത തീരുമാനം ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണെന്ന് ഞാൻ പറയും. കാരണം അതിനുശേഷം എനിക്ക് ഒരു ഡിസ്കംഫർട്ടും ഇല്ല. ആ ഒരു ഹീലിംഗ് പീരീഡ് അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ടും ഇല്ല. എൻ്റെ ഫുഡ് പാറ്റേൺസും എല്ലാം ഞാൻ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഒരുപാടങ്ങ് കൺട്രോൾ ചെയ്യാന്നല്ല, ആവശ്യത്തിന് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിന്നീട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ്, എക്സസൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.